എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഇന്നലെയാണ് ദീപാവലി ആഘോഷിച്ചത്. പടക്കങ്ങൾ പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിയും ദീപാവലി ആഘോഷിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പുതുച്ചേരിയിൽ നിന്നും എത്തുന്നത് ഒരു ദുരന്ത വാർത്തയാണ്. പടക്കങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുമാത്രം സൂക്ഷിക്കണം എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. പടക്കവും വാങ്ങി ദീപാവലി ആഘോഷിക്കാൻ സ്കൂട്ടറിൽ സഞ്ചരിച്ച അച്ഛനും മകനും ദാരുണാന്ത്യമുണ്ടായിരിക്കുകയാണ്. പടക്കങ്ങൾ വണ്ടിയിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. വ്യാഴാഴ്ച വൈകിട്ട് പുതുച്ചേരിയിലെ കാട്ടുക്കുപ്പത്താണ് വീട്ടിലേക്ക് ദീപാവലി ആഘോഷിക്കാൻ സ്കൂട്ടറിൽ കൊണ്ടുപോകുകയായിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. സംഭവത്തിൽ പിതാവ് കലയ്യരശനും 7 വയസ്സുകാരനായ മകൻ പ്രതീഷുമാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. മകനെയും കൂട്ടി ഭാര്യ വീട്ടിൽ പോയി ദീപാവലി ആഘോഷിക്കാൻ കലയ്യരശൻ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം നടന്നത്. 2 വലിയ സഞ്ചിയിൽ പടക്കം വാങ്ങിയ കലയ്യരശൻ അത് സൈഡിൽ തൂക്കിയിട്ടു. മകനെ സ്കൂട്ടറിന്റെ മുന്നിൽ നിർത്തി സൈഡിൽ പടക്കം വെച്ചായിരുന്നു യാത്ര. പക്ഷേ പ്രതീക്ഷിക്കാതെ പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. കലയ്യരശനും പ്രതീഷും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹങ്ങൾ ചിനിച്ചിതറി. തൊട്ടടുത്തുകൂടി സ്കൂട്ടറിൽ പോയ 2 പേർക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റു. പടക്കത്തിന് ചൂടുപിടിച്ച് പൊട്ടിത്തെറിച്ചതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇക്കാര്യം ശാസ്ത്രീയ പരിശോധനകൾക്കു ശേഷമേ സ്ഥിരീകരിക്കാൻ കഴിയൂ. അതേസമയം പടക്കം കളഞ്ഞു കിട്ടിയതാണെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട്. എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.